നമസ്കാരം. കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആരോപണങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നിലമ്പൂർ MLA ആയ PV അൻവർ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും ADGP MR അജിത് കുമാറിനും പത്തനംതിട്ട SP ആയിരുന്ന P സുജിത് ദാസിനും എതിരെ അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുവാനും PV അൻവർ മുന്നോട്ട് വരികയുണ്ടായി. അതുപോലെ തന്നെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദനും പരാതി നൽകി. എന്നാൽ ആർക്കൊക്കെ എന്തൊക്കെ നടപടികളാണ് കൈക്കൊള്ളേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു നിർദ്ദേശവും PV അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുന്നു, അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് ഉൾപ്പെടെ മന്ത്രിമാരുൾപ്പെടെ ഉന്നതരുടെ ഫോൺ ചോർത്തൽ, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ലഹരി മാഫിയ സംഘങ്ങളുമായുള്ള വഴിവിട്ട ബന്ധം, ഈ ബന്ധത്തിന്റെ തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി കൊലപാതകങ്ങളിൽ പങ്കാളിയാകുക, ക്രമസമാധാനം പാടെ തകർക്കുന്ന പോലീസിന്റെ ഇത്തരം പ്രവണതകൾ നിർത്തലാക്കുക എന്നുള്ള ഉദ്ദേശം തന്നെയാണ് PV അൻവറിന്റെ പുറകിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അതിനപ്പുറത്തേക്ക് PV അൻവർ ഉന്നം വയ്ക്കുന്നത് ഒരു ADGP യെയോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ PV ശശിയെയോ അല്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്, അതായത് കൃത്യമായ പിൻബലത്തോടു കൂടി തന്നെയാണ് PV അൻവർ കളിക്കുന്നത്. കേവലം ചെറിയ മീനുകളെ ലാക്കാക്കി ലക്ഷ്യമാക്കിയല്ല PV അൻവറിന്റെ ഓരോ നീക്കവും എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത. PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ ആടിയുലയുന്ന ഒരു കപ്പൽ പോലെ തന്നെയായിരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ വിഷയങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പത്തനംതിട്ട SP ആയിരുന്ന PV സുജിത് ദാസിനെ അദ്ദേഹം മുൻപ് മലപ്പുറത്ത് SP കൂടിയായിരുന്നു. PV സുജിത് ദാസിനെ റേഞ്ച് IG അജിതാഭികത്തിന്റെ അന്വേഷണത്തെ തുടർന്ന് മുഖ്യമന്ത്രി സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്നാൽ SP സുജിത് ദാസിന്റെ സസ്പെൻഷനിലോ അഥവാ ADGP MR അജിത് കുമാറിന്റെ നേരെയുണ്ടാകുന്ന ഒരു നിയമ നടപടിയോ കൊണ്ട് മാത്രം താൻ തൃപ്തനാകാൻ പോകുന്നില്ല എന്നുള്ള കൃത്യമായ സന്ദേശം നൽകിക്കൊണ്ട് തന്നെയാണ് PV അൻവർ മുന്നോട്ട് പോകുന്നത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും പരാതി നൽകുമ്പോൾ ആർക്കെതിരെ എന്തൊക്കെ നടപടികൾ കൈക്കൊള്ളണം എന്ന കാര്യത്തിൽ വ്യക്തമായൊരു നിർദ്ദേശം PV അൻവർ തന്റെ പരാതിയിൽ കൊടുത്തിരുന്നില്ല. പൊതുജനത്തെ വലയ്ക്കുന്ന രീതിയിൽ, അതായത് ജനത്തെ സർക്കാരിനെതിരെ തിരിക്കുന്ന രീതിയിലുള്ള ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനുമെതിരെ പോലീസിലെ ഒരു വിഭാഗം ആളുകൾ ജനങ്ങളെ തിരിച്ചുവിടുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഉയർത്തിയിരുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കമുള്ള ഓഫീസുകളിൽ നിന്നും ഉന്നതരുടെ ഫോൺ ചോർത്തുന്ന പരിപാടി വരെ IPS ഉദ്യോഗസ്ഥനായ PV സുജിത്തിന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു എന്നുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങൾ കൂടി PV അൻവർ മുന്നോട്ട് വയ്ക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഏത് തരത്തിലുള്ള നടപടികളാണ് കൈക്കൊള്ളാൻ പോകുക, അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അറിയിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നേവരെയും വായ തുറന്നിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട സവിശേഷത. എന്നാൽ ഇന്ന് അല്പം കൂടി കടത്തി തന്നെ PV അൻവർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നു. ADGP അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് താൻ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്നാണ് PV അൻവർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. ADGP MR അജിത് കുമാറിനെതിരെയും PV സുജിത് ദാസിനെതിരെയും പുതിയ പുതിയ പരാതികൾ തനിക്ക് ലഭ്യമായിട്ടുണ്ട്, പുതിയ പുതിയ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും പുതിയ പരാതികൾ താൻ നൽകും എന്നുകൂടി PV അൻവർ പറയുമ്പോൾ തനിക്കെതിരെയുള്ള നെട്ടോട്ടത്തിലാണ്, അല്ലെങ്കിൽ തനിക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള തെളിവുകൾ ഉണ്ടാക്കി തന്നെ അകത്താക്കുവാനുള്ള ശ്രമത്തിലാണ് ADGP MR അജിത് കുമാർ എന്നാണ് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പറഞ്ഞത്. എന്നാൽ പൊതുസമൂഹത്തിന് ഗുരുതരമായ ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്ന രീതിയിൽ സർക്കാരിനെയും ജനങ്ങൾക്കും തമ്മിലൊരു ഭിന്നതയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ADGP യെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇനി വേണ്ടത് എന്ന തരത്തിൽ തന്നെയാണ് PV അൻവർ പറഞ്ഞത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറി MB ഗോവിന്ദനും താൻ കത്ത് നൽകും എന്ന് അൻവർ പറയുമ്പോൾ തീർച്ചയായും അൻവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇതൊന്നുമല്ല. അതായത് അൻവർ മുന്നോട്ട് വയ്ക്കുന്നതിൽ MR അജിത് കുമാറിനെ മാറ്റുകയോ അല്ലെങ്കിൽ SP സുജിത് ദാസിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ PV ശശിയെ പിരിച്ചുവിടുകയോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല PV അൻവർ ലക്ഷ്യമാക്കുന്നത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടേതടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ ഫോൺ ചോർത്തിയതിന് പിറകിൽ രാഷ്ട്രീയത്തിലെ ഉന്നതന്മാരുണ്ട് എന്ന് തന്നെയാണ്. അതായത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിലെയും ഭരണപക്ഷ രാഷ്ട്രീയത്തിലും വളരെ പേരുകേട്ട ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ നേതാക്കളും അത്തരം പ്രവൃത്തികൾക്ക് പിറകിലുണ്ട് എന്ന് PV അൻവർ പറയുമ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ അറിയപ്പെടുന്നതെല്ലാം
ചെറിയ മീനുകളാണ്, പരൽ മീനുകളാണ്. എന്നാൽ കൊമ്പൻ സ്രാവുകളും തിമിംഗലങ്ങളും ഈ ഫോൺ ചോർത്തൽ പദ്ധതികളുടെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ട്. ഇവരെയാണ് പുറത്ത് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പി വി അൻവർ തുറന്നടിക്കുമ്പോൾ ഇത് വെറും രാഷ്ട്രീയ ജൽപ്പനമായി മാത്രം കാണാൻ സാധിക്കില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് പി വി അൻവർ ലക്ഷ്യമാക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയോ അല്ല എന്നുള്ളതാണ് വ്യക്തം. പിന്നെ എന്താണ് പി വി അൻവർ ലക്ഷ്യമാക്കുന്നത് എന്നുള്ള ചോദ്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രിയും സി പി എം എന്ന പാർട്ടിയും. എന്തായാലും സി പി എമ്മിനെതിരെ പി വി അൻവർ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ നിന്ന് ഒന്നിൽ നിന്ന് പോലും പി വി അൻവർ പുറകോട്ട് പോയിട്ടില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെട്ടിലാക്കുന്ന തരത്തിൽ തന്നെയാണ് പി വി അൻവർ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇത് സി പി എം സഹകൾക്കിടയിൽ തന്നെ വളരെ അപമതിപ്പുണ്ടാക്കിയിരിക്കുന്നു. അൻവർ പാർട്ടിക്ക് അപ്പുറത്തേക്ക് വളർന്ന് വലിയൊരു വൻവൃക്ഷമായി മാറുന്നു. ഇത് സി പി എമ്മിന് നാണക്കേടുണ്ടാക്കുന്നു. സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് എത്തിയ എം എൽ എ പി വി അൻവർ ഇപ്പോൾ സി പി എമ്മിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള പെരുമാറ്റ രീതികളുമായാണ് മുന്നോട്ട് വരുന്നത്. ഇത് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് സി പി എമ്മിന് അകത്തുനിന്ന് തന്നെ ഉയരുന്ന പടയൊരുക്കങ്ങളിൽ കാണുന്നത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷിയായ സി പി ഐ തന്നെ ഈ വിഷയത്തിൽ പിണറായി വിജയനോട് നേരിട്ട് അന്വേഷണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പി വി അൻവർ ഉയർത്തിയ വിഷയങ്ങളിൽ കൃത്യമായ അന്വേഷണം വേണം എന്ന് പറയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭീഷണിയായി പി വി അൻവർ ഇത്തരത്തിൽ ഓരോ ദിവസവും ഓരോ പരാതികളുമായി രംഗത്ത് വരുന്നത് പാർട്ടിക്ക് ഭൂഷണമല്ല, ഭരണസമിതിക്ക് ഭൂഷണമല്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് സി പി എമ്മിലെ സമന്വിതരായ നേതാക്കളെല്ലാം ഇപ്പോൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിക്കുന്നത്. എന്തായാലും സി പി എമ്മിനകത്ത് ഇപ്പോൾ, അതായത് ഭരണസമിതിക്കകത്ത് ഇപ്പോൾ പി വി അൻവറിന്റെ നിലയും ഭദ്രമല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അൻവർ ഉന്നം വയ്ക്കുന്ന ആ വലിയ മീൻ, ആ കൊമ്പൻ സ്രാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു തീരുമാനം ഉണ്ടാകാതെ താൻ വച്ചകാൽ പുറകോട്ടേക്ക് എടുക്കില്ല എന്ന ലക്ഷ്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന പി വി അൻവറിന്റെ മുന്നിലുള്ളത് കേവലം എ ഡി ജി പി എം ആർ അജിത് കുമാറോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയോ അഥവാ പത്തനംതിട്ട എസ് പി ആയിരുന്ന പി സുജിത്തോ അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പി വി അൻവർ ഉന്നം വയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെയാണ്, മുഖ്യമന്ത്രി പദം തന്നെയാണ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി കലങ്ങി മറിഞ്ഞ് തെളിയാനിരിക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കാനിരിക്കുന്നത് എന്നുള്ളത് കണ്ടറിയാം. കാത്തിരിക്കാം.